ഹലോ ഡിയർ ഫ്രണ്ട്സ്, മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ എസ് പ്രോസിയുടെ റിവ്യൂവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ബമ്പർ വരുന്നത് രണ്ട് കളർ ടോണായിട്ടാണ്. അടിയിലൊരു ബ്ലാക്ക് ഷെയ്ഡും മേലെ വാഹനത്തിൻ്റെ കളറുമായിട്ടാണ് ബമ്പർ വരുന്നത്. ഇനി ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. കാണാനും നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റും നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രില്ലിലേക്ക് പോകുകയാണെങ്കിൽ ഒരു സ്ക്വയർ രീതിയിൽ ഒരു ബ്രസീഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. സെൻട്രലായിട്ടൊരു സുസുക്കിയുടെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗി തോന്നുന്ന വിധത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്രില്ലും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോഗ് ലാമ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു എൽ ഇ ഡി ലൈറ്റോട് കൂടിയുള്ള ഫോഗ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ബോണറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബോണറ്റ് സ്പേസാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. വീൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 14-inch വീലാണ് വരുന്നത്. ബാക്കിയെല്ലാ വേരിയൻറ്റിലും 13-inch വീലാണ് വരുന്നത്. അലോയ് വീലല്ല, അലോയ് വീൽ ആക്സസറീസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നത്. ഇനി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സൈഡും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ടുള്ളൊരു ടൈലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബമ്പർ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്സസറീസ് ആയിട്ട് ഒരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡിലൊരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിനുള്ളത്. അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ പോകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് സാധാരണ അൾട്ടോയിലും അതുപോലെ തന്നെ വാഗനറിലും ഉള്ള അതേ മോഡൽ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോറ് 90-degree തുറക്കാനുള്ള സ്പേസും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടായി തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ സീറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവ് ചെയ്യാനും വളരെ സുഖമായിരിക്കും. സ്റ്റീരിയോ നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ആർച്ച് രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു മിനി കൂപ്പർ സ്റ്റൈലിനാണ് ഇതിൻ്റെ സ്റ്റീരിയോയുടെ ആ ഒരു ഡിസൈനും കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോയുടെ മുകളിൽ തന്നെയാണ് ഇതിൻ്റെ മീറ്റർ സ്പേസും കൊടുത്തിട്ടുള്ളത്. എസിയുടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് തള്ളി നിൽക്കുന്ന ഡിസൈനിലാണ്. സ്റ്റീരിയോയുടെ നേരെ താഴെയായിട്ട് പവർ വിൻഡോയുടെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയായിട്ടാണ് എസിയുടെ നോബ് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ സ്റ്റാറിംഗ് ഒരു വാഗനറിൻ്റെ ലുക്ക് തോന്നിക്കുന്ന വിധത്തിലാണ് അതിൻ്റെ സ്റ്റാറിംഗ് കൊടുത്തിട്ടുള്ളത്. മാനുവൽ കൺട്രോൾസ് ആയിട്ടാണ് മിററും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ബാക്കിലും അത്യാവശ്യം സ്പേസോട് കൂടി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെഗ് റൂവും അത്യാവശ്യം സ്പേസോട് കൂടി തന്നെയാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻറ്റീരിയറിൽ ഉള്ളത്. അപ്പോൾ 5 സുഖമായി യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ
സി സി വരുന്നത് 998, മൈലേജ് പറയുന്നത് 21 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് ഈ വാഹനം ഇറക്കിയിട്ടുള്ളത്. 2 12 ബാഗ്, അതുപോലെ ABS, CBD ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 3.69 ലക്ഷം രൂപയാണ് വരുന്നത്. ടോപ്പിൻ്റെ വേരിയ റേറ്റ് വരുന്നത് 4.91 ലക്ഷം രൂപയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേഷൻ ലഭിക്കാനായി അടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.